ഈ മേഖലയിലെ വികസനം കരച്ചിൽ കൊഞ്ചൽ ആംഗ്യങ്ങൾ ഔപചാരികമായ ഭാഷ എന്ന ക്രമം പാലിക്കുന്നു ആദ്യ കാലങ്ങളിൽ കുട്ടി വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് കരച്ചിലൂടെയാണ് ഹായ് നമസ്കാരം എൻ്റെ എ ടു ഇസെഡ് സീരീസിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എ ടു സീരീസിൽ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് നമ്മൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ക്വസ്റ്റ്യൻസ് കാണിക്കുന്നു ഒരു പർട്ടിക്കുലർ മേഖലയായിട്ട് ബന്ധപ്പെട്ട ആ ടോപ്പിക്കിനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു പോകുന്നു എല്ലാ ക്വസ്റ്റ്യൻസിനും അല്ലെങ്കിൽ എല്ലാ എക്സാംസിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ സൈക്കോളജിയുടെ ബേസിക്സ് കിട്ടാനായിട്ട് എ ടു സെഡ് സീരീസ് എ മുതൽ സെഡ് വരെ എത്തുമ്പോൾ നിങ്ങൾക്ക് സഹായമാകുന്ന കാര്യം തർക്കമൊന്നുമില്ല അപ്പോൾ തുടർന്ന് പോവുകയാണ് പുതിയൊരു പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം അപ്പോൾ ഭാഷയുടെ വികാസത്തിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ ഭാഷ സ്വായത്തമാക്കുന്നതിനുള്ള ഉപകരണം എൽ എ ഡി എന്താ എൽ എ ഡിയുടെ ഫുൾ ഫോം അതുകൂടി ഓർത്തേക്കണേ എൽ എ ഡിയുടെ ഫുൾ ഫോം ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഉണ്ടെന്ന് വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ചോംസ്കി വൈഗോസ്കി പിയാഷെ ബ്രൂണർ ഭാഷാ വികസനം എന്ന് കാണുമ്പോൾ എൽ എ ഡി എന്ന് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണ്ട ഒരു പേരുണ്ട് ആ പേരാരാ അത് ചോംസ്കി ആണ് നോം ചോംസ്കി ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ അപ്പോൾ ചോംസ്കി എന്ന് പറയുന്ന പേര് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് നമ്മൾ പഠനത്തിൽ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് ഏതാ ഭാഷാ വികാസവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് ലാംഗ്വേജ് പിടവുകുടെ ഭാഗത്തു നിന്നും ഈ ഒരു ഭാഗ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് മാറി മാറി കാണാറുണ്ട് ചോംസ്കി മാത്രമല്ല ഒരുപാട് പേര് ഈ മേഖലയിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഒരു പാർട്ടിയിൽ തീരത്തൂല ഒന്ന് രണ്ട് പാർട്ടുകളിലൂടെ ആയിരിക്കും ഈ ഒരു ടോപ്പിക്ക് തീരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം അർത്ഥപൂർണ്ണമായ വാചിക പഠനത്തിന്റെ വക്താവ് ചോംസ്കി വൈഗോസ്കി പിയാഷെ ബ്രൂണർ അർത്ഥപൂർണ്ണമായ വാചിക പഠനത്തിന്റെ വക്താവ് ആരാണ് ഈ കൊടുത്തിരിക്കുന്ന ആളുകളിൽ അത് തീർച്ചയായിട്ടും അത് വൈഗോസ്കിയാണ് ഞാൻ പറഞ്ഞല്ലോ ചോംസ്കി മാത്രമല്ല അർത്ഥപൂർണ്ണമായ വാചിക പഠനത്തിന്റെ വക്താവ് വൈഗോസ്കിയാണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ അടുത്ത ചോദ്യം നോം ചോംസ്കിയുടെ ഭാഷാർജനത്തെ അനുകൂലിക്കുന്ന ഘടകങ്ങൾ ഏതാന്നുള്ളതാണ് കുട്ടിയുടെ ഭാഷാ വികാസം വികാസമാണ് ഭാഷാ വികാസം ഏത് സംസ്കാരത്തിലായാലും ഒരേ രീതിയിലാണ് നടക്കുന്നത് കുട്ടികൾ വളരെ വേഗത്തിൽ അനായാസമായും ഭാഷാശേഷി കൈവരിക്കുന്നു ഭാഷാ വികാസ ഘട്ടങ്ങൾ ഭൂരിഭാഗം കുട്ടികളിലും ഒരേ പ്രായത്തിൽ തന്നെയാണ് നടക്കുന്നത് ഇവയെല്ലാം തന്നെ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ തീർച്ചയായിട്ടും അത് ഓപ്ഷൻ ഡി ഇവയെല്ലാം തന്നെ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ അപ്പോൾ കുറച്ചേറെ നേരം ക്വസ്റ്റ്യൻസ് കണ്ടു ഇനി നമുക്ക് ഭാഷാ വികാസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആശയങ്ങളെ ആശയങ്ങളെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്ത് മുമ്പോട്ട് പോവാം എന്താണ് സംസാരിക്കാനും എഴുതുവാനുമുള്ള കഴിവ് കുട്ടികളുടെ കായിക പരിപക്വത മാനസിക ശേഷി വൈകാരിക ഘടന സാമൂഹിക ബന്ധങ്ങൾ എന്നിവയുടെ നിലവാരത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് തർക്കമൊന്നുമില്ല എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന രീതിയിൽ സംസാരിക്കാനും എഴുതാനുള്ള കഴിവ് ഭാഷാ വികസനം കൃത്യമായ ആശയഗ്രഹണത്തെ ആശ്രയിച്ചിരിക്കും സൂക്ഷ്മമായ ആശയഗ്രഹണത്തിനും പ്രകടനത്തിനും ശരിയായ അനുഭവം കുട്ടിക്ക് ആവശ്യമാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞു വരുന്നത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഒരുപാട് സമയം അതിന് കളയേണ്ട കാര്യമില്ല ഇനി കുട്ടിക്ക് അനുകരിക്കാൻ പറ്റിയ മാതൃക കാട്ടിയും ഭാഷാ ഭാഷാരൂപവൽക്കരണത്തിന് വേണ്ടത്ര സൗകര്യങ്ങൾ നൽകിയും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും കുട്ടിയെ നല്ല ഭാഷ വശമാക്കുന്നതിന് സഹായിക്കാനാകും ഇപ്പം നല്ല ഭാഷ കിട്ടുക നന്നായി ഭാഷയെ ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സ്കില്ലുകളിലൊന്നാണ് അത് കുട്ടിയുടെ ക്വാളിറ്റിയെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു കണ്ടന്റ് നമ്മൾ അധ്യാപകരും കൊടുക്കേണ്ടത് മാതാപിതാക്കൾക്കും നൽകാൻ സാധിക്കുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുക അർത്ഥവും പ്രസക്തിയും മനുഷ്യരെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന പ്രധാനപ്പെട്ട സവിശേഷത ആശയവിനിമയത്തിന് ഭാഷ ഉപയോഗിക്കപ്പെടുത്താനുള്ള കഴിവ് തന്നെയാണ് പലപ്പോഴും ഭാഷണം ആശയവിനിമയം എന്നീ പദങ്ങൾ ഒരേ അർത്ഥത്തിൽ പ്രയോഗിച്ച് കാണുന്നു ഭാഷണവും ഏറ്റവും പ്രധാനപ്പെട്ട ആശയവിനിമയ സങ്കേതം അപ്പോൾ ആശയവിനിമയം എന്ന് പറയുന്ന പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം അതിൽ ഒരു സങ്കേതമാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സങ്കേതമാണ് ഭാഷ എന്ന് പറയുന്നത് നമുക്ക് സിഗ്നലുകൾ വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലേ ഈവൻ ഫേഷ്യൽ എക്സ്പ്രഷൻ വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലേ അപ്പോൾ പല രീതിയിൽ അല്ലെങ്കിൽ ഒരു ആർട്ട് വെച്ചിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആശയവിനിമയം നടത്താം അതിൽ ഒരെണ്ണമാണ് ഭാഷണം എന്ന് പറയുന്നത് രണ്ടും കോമൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ടെങ്കിലും അതിൻ്റെ ആശയം വ്യത്യസ്തമാണ് ആശയവിനിമയത്തിൽ ആറ് സങ്കേതങ്ങളുണ്ട് ഭാഷണം എന്ന് ഞാൻ പറഞ്ഞു പിന്നെന്തൊക്കെയാണ് വിവിധ വികാരങ്ങൾ പ്രകടമാക്കുന്ന മുഖചലനവും ശാരീരിക ചലനവും ഉണ്ട് എന്ന് പറഞ്ഞു സ്പർശനം കൊണ്ട് നമുക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ചെകിടന്മാർ ഉപയോഗിക്കുന്ന സൂചക ഭാഷ സൈൻ ലാംഗ്വേജ് അത്തരത്തിൽ ഉപയോഗിക്കാവുന്നതാണ് സംഗീതം നൃത്തം ചിത്രരചന തുടങ്ങിയ കലാരൂപങ്ങളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പദങ്ങളുടെ ലിഖിത ബിംബങ്ങൾ സിമ്പിൾസിലൂടെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രീതിയിൽ ആശയവിനിമയത്തിനകത്ത് പല ഘട്ടങ്ങളുണ്ട് അതിൽ ഒരെണ്ണമാണ് പല സങ്കേതങ്ങളുണ്ട് ഒരെണ്ണമാണ് ഭാഷണം എന്ന് പറയുന്നത് എന്ന് ഓർത്തിരിക്കുക ഇനി പൊതുവേ പറഞ്ഞാൽ ആശയവിനിമയ ഉപകരണങ്ങളെ രണ്ട് വിഭാഗങ്ങൾ വിഭാഗങ്ങളുൾപ്പെടുത്താം ചിഹ്നങ്ങളും ബിംബങ്ങളും ചിഹ്നങ്ങളും ബിംബങ്ങളും എന്നുള്ള രീതിയിൽ ആശയവിനിമയ ഉപകരണങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റും ബിംബങ്ങളിലൂടെ വിനിമയം മനുഷ്യരുടെ പ്രത്യേക സിദ്ധിയാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക അപ്പം പണ്ട് തൊട്ടേ ഇപ്പം പ്രാചീന കാലം തൊട്ടേ ബിംബങ്ങളിലൂടെ സി ചിഹ്നങ്ങളിലൂടെയൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ മനുഷ്യർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് പുരാതന തെളിവുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും ആ കാര്യങ്ങൾ തന്നെയാണ് അവിടെ പറയുക വളരെ ജനറൽ ആയിട്ടുള്ള ചില ആശയങ്ങളാണ് ഭാഷയിലൂടെ ഒരു തലമുറയിൽ നിന്ന് അടുത്തതിലേക്ക് അറിവ് പകരാൻ കഴിയുന്നു അങ്ങനെ ഭൂതകാല വിജ്ഞാനം ഭാവി തലമുറയ്ക്ക് ഭാഷയിലൂടെ ലഭ്യമാക്കുന്നു പൊതുവെ പറഞ്ഞാൽ ഭാഷയ്ക്ക് ചൂടായി പറയുന്ന ധർമ്മങ്ങളാണുള്ളത് ഇപ്പോൾ ഭാഷ എന്ന് പറയുന്നതിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ് ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് ഈ ആശയം പഠിച്ചു പോയാലേ നമുക്ക് പെടകോകിടവാന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാലും എഴുതാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത് ഭാഷ മറ്റുള്ളവരോട് ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നു ഭാഷ ആശയങ്ങളുടെ രൂപവൽക്കരണത്തിൽ സഹായിക്കുന്നു ഭാഷ സങ്കീർണമായ പ്രതിഭാസങ്ങളെ അപകീർത്തിക്കാൻ സഹായിക്കുന്നു ഭാഷ സാധാരണഗതിയിൽ മനസ്സിൽ സൂക്ഷിക്കാൻ പ്രയാസമുള്ള ആശയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മെ സഹായിക്കുന്നു അപ്പോൾ ഏതെല്ലാം രീതിയിൽ ഭാഷ സഹായിക്കുന്നുണ്ട് ആശയവിനിമയം നടത്താൻ ആശയ രൂപീകർ രൂപവൽക്കരണത്തിന് സങ്കീർണമായ പ്രതിഭാസങ്ങളെ അപഗ്രദിക്കാനായിട്ട് സാധാരണഗതിയിൽ മനസ്സിലാകാത്ത കാര്യങ്ങളെ പ്രയാസമുള്ള ആശയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊക്കെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഭാഷാ വികസനത്തിലെ ക്രമീകൃത ഘട്ടങ്ങൾ എന്നൊക്കെ ഇമ്പോർട്ടൻ്റാണ് ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ് ഭാഷാ വികാസത്തിലെ ക്രമീകൃത ഘട്ടങ്ങൾ അതായത് ആശയവിനിമയത്തിന് ശിശു വിവിധ മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട് വ്യാപക വ്യാപകമായ അർത്ഥത്തിൽ ഇതെല്ലാം ഭാഷയുമായി തന്നെ കണക്കാക്കാം ഭാഷയായിട്ട് തന്നെ കണക്കാക്കാം ഈ മേഖലയിലെ വികസനം കരച്ചിൽ കൊഞ്ചൽ ആംഗ്യങ്ങൾ ഔപചാരികമായ ഭാഷ എന്ന ക്രമം പാലിക്കുന്നു ആദ്യകാലങ്ങളിൽ കുട്ടി വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് കരച്ചിലൂടെയാണ് കൊഞ്ചലുണ്ട് ആംഗ്യങ്ങൾ കാണിക്കുക ഔപചാരികമായ ഭാഷയിലൂടെ പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അതൊരു ചോദ്യമാണ് ആദ്യകാലങ്ങളിൽ കുട്ടിയുടെ വികാരങ്ങളെ റിഫ്ലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അമ്മയോടൊക്കെ ബാക്കിയുള്ളവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കരച്ചിലൂടെ തന്നെയാണ് ഇനി ഔപചാരിക ഭാഷയുടെ പ്രയോഗത്തിൽ കുട്ടികൾ ശബ്ദങ്ങൾ പദങ്ങൾ വാക്യങ്ങൾ എന്ന ക്രമത്തിലാണ് സ്വീകരിച്ച് കാണുന്നത് എങ്ങനെയാ ആദ്യം കുട്ടി ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും പിന്നെ പദങ്ങളായിട്ട് പറയാൻ തുടങ്ങും പിന്നെ വാക്യങ്ങളായിട്ട് പറയാൻ പറ്റും നിങ്ങൾക്കെല്ലാം കൊച്ചു കുട്ടികളെ കണ്ടുപരിച പരിചയമുള്ള ആൾക്കാരാണ് കുട്ടികൾ ആദ്യം ഒരൊറ്റ അടിക്ക് സെൻറ്റൻസ് മുഴുവൻ പറയണോ അല്ല ആദ്യം ചില പദങ്ങൾ ചില ശബ്ദങ്ങൾ മാത്രം പുറപ്പെടിക്കും ചെന്ന ചില വാക്കുകൾ അമ്മ അച്ഛൻ ചേട്ടൻ ചേച്ചി അല്ലെ ബസ് കാർ എന്നൊക്കെ വാക്കുകൾ പറയാൻ തുടങ്ങും ശബ്ദങ്ങൾ കഴിഞ്ഞിട്ട് പദങ്ങളിലേക്ക് വരും ദെൻ അതിനെ ചേർത്തുകൊണ്ട് അച്ഛൻ പോയി അമ്മ വന്നു ചേട്ടൻ എന്തിയെ എന്നൊക്കെ ചോദിക്കാറോ അല്ലെ വാക്യങ്ങളായിട്ട് രൂപീകരിക്കും എന്ന ക്രമത്തിലാണ് കാണുന്നത് കുഞ്ഞിൻ്റെ ജനനം മുതൽ അമ്മ അതിനോട് സംസാരിച്ച് തുടങ്ങുന്നുണ്ട് അതിൽ നിന്നാണ് കുട്ടി ഭാഷ സ്വായത്തമാക്കി വരുന്നത് കുളിപ്പിക്കുമ്പോഴും വസ്ത്രം ധരിപ്പിക്കുമ്പോഴും പാലുവിട്ടുമ്പോഴും ഒക്കെ അമ്മ കുഞ്ഞിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ശബ്ദം പുറപ്പെടുവിക്കുക എന്ന വ്യവഹാരം പ്രബല് പ്രബല് പ്രബലിതമാകുന്നു അതായത് അമ്മയാണല്ലോ കുട്ടീനെ ആദ്യം ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാൾ അമ്മ കുട്ടിയോട് പല സമയത്തും കൊഞ്ചിച്ചുകൊണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് കുട്ടി അതേ ശബ്ദം തിരിച്ച് പ്രകടിപ്പിക്കാൻ കുട്ടിയും ശ്രമിക്കുന്നതാണ് ആ ഭാഷയുടെ ഉപയോഗം ആദ്യം തോന്നുന്നത് അതാണ് ശബ്ദങ്ങൾ ആദ്യം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്നത് പിന്നെ കുഞ്ഞ് പുറപ്പെടുവിക്കുന്ന ശബ്ദം കേൾക്കുക മാതാപിതാക്കൾക്കും ആനന്ദകരമാണ് ഈ ആനന്ദം കുഞ്ഞിനെ വിലയേറിയ അനുഭവമാക്കുന്നു അപ്പം കുട്ടികൾ ശബ്ദം ഉണ്ടാക്കുന്ന നമുക്ക് രസമുള്ള കാര്യമുണ്ട് നമ്മളത് പ്രമോട്ട് ചെയ്യും ചെയ്യും അങ്ങനെ കുട്ടി ശബ്ദം പുറപ്പെടുവിച്ചു ശീലിക്കും അതിനുശേഷമാണ് ഈ പറയുന്ന രീതിയിൽ വാക്കുകൾ പ്രയോഗിക്കാൻ തുടങ്ങുന്നത് പിന്നെ വാക്യങ്ങളിലേക്കൊക്കെ വരുന്നത് ഇനി ഭാഷാ ബോധനത്തിലെ മുൻഗണനാക്രമം ഇപ്പം പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ഭാഷയുടെ ഒരു ഓർഡർ എങ്ങനെയാ ആദ്യം കേൾക്കും കുട്ടി കേൾക്കും പിന്നെ കുട്ടി ഭാഷണം സംഭാഷണത്തിലേക്ക് വരും ദെൻ വായനയിലേക്ക് വരും പിന്നെ ലേഖനത്തിലേക്ക് ഈ ഒരു ഓർഡർ ഓർത്തിരുന്നോണം ചോദിക്കാവുന്നതാണ് അതായത് ഇതാണ് ഭാഷാ പഠനത്തിലെ ക്രമം എന്ന് പറയുന്നത് ശ്രവണം ഭാഷണം വായന ലേഖനം എന്ന് പറയുന്നത് ഏതു ഭാഷ പറയാനുള്ള കഴിവ് വികസി ഒരു ഭാഷ പറയാനുള്ള കഴിവ് വികസിപ്പിക്കുകയാണ് വായിക്കാനും എഴുതാനും പഠിപ്പിക്കാനുള്ള കുറുക്കു വഴി എന്ന് പറയുന്നത് ഭാഷയുടെ ആർജനത്തിൻ്റെ കാര്യക്ഷമത വിവിധ ഇന്ദ്രിയങ്ങളുമായി അതിനെ എത്രമാത്രം ബന്ധപ്പെടുത്തുന്നു എന്നതിൻ്റെ ആശ്രയിച്ചിരിക്കുമെന്ന് കൂടി മനസ്സിലാക്കുക അപ്പോൾ ഈ ഓർഡറാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമായിട്ട് വരുന്നത് ഓർമ്മയിൽ ഉണ്ടാവേണ്ട കാര്യമാണ് ആദ്യഘട്ടങ്ങളിൽ ദർശനേന്ദ്രിയത്തിനും ശ്രവണേന്ദ്രിയത്തിനുമാണ് കൂടുതൽ പ്രാധാന്യം ഇപ്പം തൊട്ടും കണ്ടും കേട്ടുമൊക്കെയാണ് അല്ലേ കേട്ടുമൊക്കെയാണ് അവരറിയുന്നത് ദർശനത്തിലൂടെയുള്ള സംവേദനം ഊർജ്ജസ്വലതമാക്കണമെങ്കിൽ ചിത്രങ്ങൾ രേഖാചിത്രങ്ങൾ തുടങ്ങിയവ സാമഗ്രികൾ സമൃദ്ധമായി ഉപയോഗിക്കണം അപ്പം ആദ്യം ദർശനേന്ദ്രീയത്തിനും ശ്രവണേന്ദ്രിയത്തിനുമാണ് പിന്നീട് ദർശനത്തിലൂടെയൊക്കെ കൂടുതൽ നമ്മൾ നല്ല രീതിയിൽ വരണം എന്നുണ്ടെങ്കിൽ ചിത്രങ്ങളൊക്കെയാണ് അതിനെ പ്രയോജനപ്പെടുത്തേണ്ട കാര്യങ്ങൾ ശ്രവണേന്ദ്രിയം സ്വാഭാവികമായും ശബ്ദങ്ങളുടെ സംഗീതാത്മകത കൊണ്ടും താളം കൊണ്ടും ഉത്തേജിതമാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ ദർശനേന്ദ്രിയത്തിലും ശ്രവണേന്ദ്രിയത്തിലുമാണ് കൂടുതൽ പ്രാധാന്യം ഭാഷാ പഠനത്തിൽ കൊടുക്കുക എന്നുള്ളത് മനസ്സിലാക്കുക ഇമ്പോർട്ടൻ്റ് ആണ് പെടകോഗിയിൽ നിന്ന് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ ജനറൽ ജനറലായിട്ട് ഭാഷയെക്കുറിച്ച് പഠിച്ചു വെക്കേണ്ട ചില ആശയങ്ങളാണ് ചോദ്യമായിട്ട് പെടകോയി ഭാഗത്ത് പ്രത്യേകിച്ച് എൽ പി യു പിയുടെ ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഭാഷാ പെടകോഗിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള ചോദ്യമായിട്ട് ഇത് പ്രതീക്ഷിക്കാം പിന്നെ ഇനി ഭാഷയും ചിന്തയും ജീൻ പിയാഷയുടെ ആശയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നോം ചോംസ്കിയാണ് ഭാഷയായിട്ട് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു പേര് പക്ഷേ വൈഗോസ്കിയും പിയാഷക്കീം മേഖലയും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അവരുടെ ആശയങ്ങൾ കൂടി നമ്മൾ പഠിക്കേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പിയാഷയെ കുറിച്ചാണ് നോം ജോസിയുടെ വൈഗോസ്കിയുടെ ഒക്കെ അടുത്തൊരു ക്ലാസ് നമ്മൾ പറയുന്നതായിരിക്കും ഇവിടെ നോക്കൂ ഭാഷയെ നിർണ്ണയിക്കുന്ന ചിന്തയാണ് പിയാഷയുടെ ഭാഷയെക്കുറിച്ചുള്ള പരമപ്രധാനമായ ഇതാണ് ബോധനത്തിലൂടെ ത്വരിതപ്പെടുത്താനും മന്ദീഭവിപ്പിക്കാനും കഴിയുന്ന ഒന്നല്ല വികാസം എന്ന് പിയാഷ സിദ്ധാന്തിക്കുന്നു ഓരോ ഘട്ടത്തിലും എത്തിച്ചേരുന്ന മുറയ്ക്ക് മാത്രമേ കുട്ടികളെ ഓരോ ആശയവും പഠിപ്പിക്കാവൂ എന്നാണ് പിയാഷ പറഞ്ഞിരിക്കുന്നത് ഭാഷാ വികാസത്തെക്കുറിച്ചുള്ള പിയാഷയുടെ കണ്ടെത്തലുകൾ നമുക്ക് ക്രോഡീകരിക്കാവുന്നത് എങ്ങനെയാണ് എന്ന് കൂടി അവിടെ പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് നോക്കിയാൽ ഭാഷയെ നിർണ്ണയിക്കുന്നത് എന്താ ചിന്തയാണ് അപ്പോൾ ഇതിൽ ചിന്തയ്ക്കാണ് ഭാഷ എന്ന് പറയുന്ന ചിന്തയുമായിട്ട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതിനാണ് പിയാഷ് അദ്ദേഹത്തിന്റെ തീറിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ബോധനത്തിലൂടെ പഠനത്തിലൂടെ പഠിപ്പിക്കുന്നതിലൂടെ അതിനെ ത്വരിതപ്പെടുത്തിയെടുക്കാനും മന്തി കഴിയുന്ന ഒന്നല്ല ആ എന്ന് പിയാഷ സിദ്ധാന്തിക്കുന്നുണ്ട് ഓരോ ഘട്ടത്തിലും എങ്ങനെയാ കറക്റ്റ് ഓരോ ലെവലിൽ എത്തിച്ചേരുന്ന മുറയ്ക്ക് മാത്രമേ ഓരോ ആശയം കൂട്ടിയെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആശയമാണ് പിയാഷയുടെ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അതിന് നമ്മൾ പറയുന്നുണ്ട് അതേ ആശയം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷാണത്തിലും വരുന്നുണ്ട് അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ പണത്തിൽ നോക്കാം ചിന്തയുടെ അല്ലെങ്കിൽ ഭാഷയുടെ വികാസം വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്ക് എന്ന രീതിയിലാണ് പ്രവർത്തനങ്ങളുടെ അകമ്പടി എന്ന നിലയിലാണ് സ്വയം ഭാഷണം ഉണ്ടാകുന്നത് സ്വയംഭാഷണമാണ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് അതായത് കുട്ടി സ്വയമേ സംസാരിക്കുകയാണ് ഇത് അസ്തമിച്ചതിന് ശേഷമാണ് സാമൂഹ്യ ഭാഷണം തുടങ്ങുന്നത് അപ്പോൾ സ്വയംഭാഷണം ആദ്യം സാമൂഹ്യ ഭാഷണം അതിന് ശേഷം ഉണ്ടാകും മറ്റുള്ളവരോട് സംസാരിക്കുന്നത് പിന്നീടാണ് എന്നുള്ളതാണ് സ്വയംഭാഷണത്തെക്കുറിച്ച് പി ആശയ്ക്ക് മൂന്ന് നിരീക്ഷണങ്ങളുണ്ട് സ്വയം ഭാഷണം ഒരു കുട്ടി തന്നെ സംസാരിക്കുന്നു അതായത് തനിച്ചാകുമ്പോഴല്ല കൂട്ടത്തോടെ പ്രവർത്തിക്കുമ്പോഴാണ് കുട്ടികൾ സ്വയം ഭാഷണം നടുന്നത് അതായത് നമ്മൾ വിചാരിക്കും ആ സ്വയം ഭാഷ എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചുമ്മാ സംസാരിക്കുന്നതാണ് അങ്ങനല്ല കുട്ടികളുടെ പ്രത്യേകം ശ്രദ്ധിച്ചറിയാം ഒരുപാട് പേര് ഇരിക്കുമ്പോഴും അവൻ അവൻറ്റേതായ വേൾഡിൽ നിന്ന് സംസാരിക്കുകയാണ് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിട്ട് അല്ലേ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ചിന്തിക്കുമ്പോഴാണ് കുട്ടി സ്വയം ഭാഷണം നടത്തുന്നത് കേൾക്കാൻ കഴിയുന്ന ഒന്നാണ് സ്വയംഭാഷണം മന്ത്രി മന്ത്രിക്കപ്പെടുന്ന ഒന്നല്ല ഇതൊക്കെയാണ് പിയാഷയുടെ ആശയം കുട്ടി ചുമ്മാരുന്ന് കുറവ്ക്കല്ല ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ ബാധിതന്നു തന്നെയാണ് കുട്ടി പറയുന്നത് മറ്റുള്ളവർ കേൾക്കുന്നുണ്ടെന്ന് തോന്നുമ്പോഴാണ് കുട്ടി സ്വയം സ്വയംഭാഷണത്തിന് മുതിരുന്നത് എന്ന് കൂടി പിയാഷെ പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ സ്വയം സ്വയംഭാഷണം സാമൂഹ്യ ഭാഷണം ഈ രണ്ടാശയം ആശയം പിയാഷയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ആദ്യം ചിന്തയും അതിനെ തുടർന്ന് ഭാഷയും വളരുന്നു എന്നാണ് പിയാഷ കണ്ടെത്തിയത് ഭാഷ ചിന്തയ്ക്ക് പ്രതീകാത്മക രൂപം നൽകുന്നു ചിന്തയാണ് ഏതു തരത്തിലുള്ള ഭാഷ ഏതു തരത്തിലുള്ള ഭാഷയാണ് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് എന്നുള്ളത് കൂടി പിയാഷ അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ പിയാഷയുടെ വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത് ഓർമ്മയിൽ ഉണ്ടാവേണ്ടതാണ് രണ്ട് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ചിന്തയ്ക്ക് വഴക്കമില്ലെന്നാണ് പിയാഷ ചിന്തിക്കുന്നത് അതായത് ആ സമയത്തുള്ള ഒരു വഴക്കമില്ലാത്തൊരു ഭാഷയായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നുണ്ട് വസ്തുവിൻ്റെ ഏതെങ്കിലും ഒരു സവിശേഷത പരിഗണിക്കുകയും മറ്റുള്ളവരെ വിട്ടുകളയും ചെയ്യുന്ന കേന്ദ്രീകരണം സെൻട്രേഷൻ ഒരു ചോദ്യമായിട്ട് നമുക്ക് പലപ്പോഴും പ്രതീക്ഷിക്കാം സെൻട്രേഷൻ ഏത് ഘട്ടത്തിലാണ് കാണിക്കുന്നതൊക്കെയുള്ളത് അത് കുട്ടികൾ കാണുന്നതാണ് ഉദാഹരണമായി ഒരേ അളവും വലിപ്പമുള്ള രണ്ട് പാത്രങ്ങളിൽ തുല്യ അളവിൽ വെള്ളമെടുത്ത് കുട്ടിക്ക് തുല്യമാണെന്ന് കണ്ടെത്തുന്നു അപ്പം അപ്പോൾ കേന്ദ്രീകരണം എന്ന് പറയുന്ന ആശയം ഈ ആശയുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഒരു കാര്യത്തിൽ ഒറ്റ ഒരേ സമയം പല കാര്യങ്ങൾക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അവിടെ വരുന്നുണ്ട് അല്ലേ അപ്പോൾ ആ ആശയം തന്നെയാണ് ഭാഷയുടെ കാര്യത്തിലൊക്കെ വരുമ്പോഴും അത് ഇൻഫ്ലുവൻസ് വരുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അദ്ദേഹത്തിൻ്റെ തിയറിയിൽ ഒരു പാത്രത്തിലെ വെള്ളം പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചാൽ ആ വെള്ളം കുറവാണെന്ന് കുട്ടി ധരിക്കുന്നു സെൻട്രേഷൻ്റെ ഫലമായിട്ട് അതായത് നിങ്ങൾ അവസാനം കണ്ടല്ലോ ഒരേ അളവും വലിപ്പമുള്ള രണ്ട് പാത്രങ്ങളിൽ തുല്യ അളവിൽ വെള്ളം എടുത്ത് കുട്ടി തുല്യമാണെന്ന് കണ്ടെത്തും പക്ഷേ ഒരു പാത്രത്തിലെ വെള്ളം പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചാൽ അത് കുറവാണെന്ന് കുട്ടിക്ക് തോന്നുകയും ചെയ്യും അപ്പോൾ അതായത് കുട്ടി പാത്രത്തിൻ്റെ ഉയരം മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ അത് അയാൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഉയരത്തിൽ മാത്രമാണ് പരന്ന പാത്രത്തിൽ വന്നപ്പോൾ അളവ് കുറഞ്ഞായിട്ട് കുട്ടി വിചാരിക്കുന്നത് അതാണ് സെൻട്രേഷൻ എന്ന് പറയുന്ന ആശയം ഇത് കുട്ടികൾക്കുള്ളതാണ് അപ്പോൾ ഏഴ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾ ചിന്ത കുറേ കൂടി വികേന്ദ്രീകൃതവും വികസിതവും ആകുകയുന്നുണ്ട് എന്ന് പിഷ പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ ആ ഒന്നോട്ട് ഏഴ് വരെയുള്ള സമയത്ത് വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള ഭാഷ അല്ല ഡെവലപ്പ് ചെയ്യുന്നത് കുട്ടിക്ക് സെൻട്രേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ക്ലാരിറ്റി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അതിന് ശേഷമാണ് കുറച്ചുകൂടി ആശയം അറിഞ്ഞുകൊണ്ട് കുട്ടിയുടെ ഉള്ളിൽ ചിന്ത കുറച്ചുകൂടി എന്നുള്ളതാണ് കുട്ടികളുടെ കഴിവുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പിയാഷെ പഠനം നടത്തിയത് മുതിർന്ന മുതിർന്നവരെയും കുട്ടികളെയും ചിന്തകളിൽ തമ്മിൽ ഗുണപരമായ വ്യത്യാസമുള്ളത് അളവിലല്ല എന്ന് പ്രിയാഷെ സിദ്ധാന്തിക്കുന്നുണ്ട് കൂടി മനസ്സിലാക്കുക അപ്പം കുട്ടികളുടെ ഭാഷണത്തെ പിയാഷെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് അല്ലേ ഞാൻ ഓൾറെഡി പറഞ്ഞു അതാണ് സ്വയംഭാഷണം അഹങ്കേന്ദ്രീകൃതം ഈഗോ സെൻട്രിക്കും സാമൂഹികം സോഷ്യലൈസഡും അതേ ആശയം തന്നെയാണ് സാമൂഹ്യ ഭാഷണവും സ്വയംഭാഷണവും അഹം കേന്ദ്രീകരണം എന്ന് പറയുമ്പോൾ സ്വന്തം ഉള്ളിൽ നിന്നുകൊണ്ടുള്ള സംസാരമാണ് ആവർത്തിച്ചോ സ്വാഗതം ആ സ്വാഗതമായോ സാമൂഹ്യ സ്വാ സ്വാഗതമായോ ഉള്ള സംസാരമാണ് തനിയുള്ള സംസാരമാണ് അഹങ്കേന്ദ്രീകൃതം ചുമ്മാ ഒറ്റക്കിരുന്ന് പറയുന്നത് തന്നെയാണ് അഹങ്കേന്ദ്രികത നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ശ്രോതാക്കൾക്ക് പങ്കില്ലാത്ത ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ അതും അഹങ്കേന്ദ്രീകൃതമാണ് ഇതൊക്കെ ചോദ്യമായിട്ട് വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ് അന്യരെ വിമർശിച്ചുകൊണ്ട് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു ആജ്ഞാപിക്കുന്നു അപേക്ഷിക്കുന്നു ചോദ്യങ്ങൾ ചോദിക്കുന്നു ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നു ഇതൊക്കെ സാമൂഹ്യത ഭാഷണത്തിനകത്ത് വരുന്നതാണ് ഈ ആശയ പറയുന്നത് വെച്ചിട്ട് സാമൂഹ്യത ഭാഷണത്തിൽ ശ്രോതാവിനോട് സംസാരിക്കുന്നു അതായത് മറ്റൊരാളോട് സംസാരിക്കുക അഹങ്കേന്ദ്രികൾ ഒറ്റക്കിരുന്ന് സംസാരിക്കുകയാണ് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആശയം ആദ്യത്തെ രണ്ട് മൂന്ന് വർഷങ്ങളിലെ ഭാഷണം അധികവും അഹങ്കേന്ദ്രീകൃതമാണെന്നാണ് പിയാഷ പറയുന്നത് അതിനുശേഷം ഭാഷണം കൂടുതൽ കൂടുതൽ സാമൂഹികമാകുന്നു എന്ന് കൂടി അദ്ദേഹം പറയുന്നു അപ്പം പ്രായം കൂടുന്തോറും തനിയെ സംസാരിക്കുന്നതിനേക്കാൾ അന്യരോട് സംസാരിക്കാനുള്ള പ്രവണതയേറുന്നു എന്ന് പിയാഷെ മുമ്പോട്ട് വയ്ക്കുന്ന ആശയത്തിൽ പറയുകയാണ് പിയാഷയുടെ ആശയങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി മുമ്പോട്ട് പോകുമ്പോൾ അടുത്ത ഒരു പാട്ടിലൊക്കെ വരുമ്പോൾ വൈഗോസ്കി പറയുന്ന ആശയവും അതുപോലെ തന്നെ നോം ജോംസ്കിയുടെ ആശയവും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ജിതൊരു കുറച്ച് ഡ്രൈ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഭാഷാ വികസനം ഞാൻ പറഞ്ഞില്ല പെടവുകയായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കുറച്ച് ടോപ്പിക്കുകൾ ഇതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിൽ പിയാഷെ പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ വിശദീകരിച്ചത് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വൈഗോസ്കീം അതുപോലെ നോൺ ജോൺ സ്കീം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയാവുന്നതാണ് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുകയാണ് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി